ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ചാത്തന്നൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി കൗസറുണ്ട്. കൗസർ, മൂന്ന് പ്രതികളെയും ചാത്തന്നൂരിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇന്ന് എവിടെയൊക്കെയാണ് തെളിവെടുപ്പിന് പോലീസ് തയ്യാറെടുക്കുന്നത്? ഒന്നാം പ്രതി പത്മകുമാർ, പത്മകുമാറിന്റെ ഭാര്യ, രണ്ടാം പ്രതി അനിതകുമാരി, മൂന്നാം പ്രതി ഇരുവരുടെയും മകൾ അനുപമായി മൂന്ന് പേരെയും അല്പസമയം മുമ്പാണ് ചാത്തന്നൂരിൽ ഈ മൂന്നുപേരുടെയും വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 7 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് നേരത്തെ കൊട്ടാരക്കര കോടതി മൂന്ന് പ്രതികളെയും വിട്ടത്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസം ആയി മൂന്ന് പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഒറ്റയ്ക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയും ഒക്കെ വിശദമായ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ മൂന്നാമത്തെ ദിവസം, നിർണായകമായിട്ടുള്ള ദിവസം, തെളിവെടുപ്പിന്റെ ഭാഗമായി ആദ്യം ചാത്തന്നൂരിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഒരു വർഷം മുമ്പ് ഈ പ്രതികൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ആസൂത്രണം തയ്യാറാക്കിയത്. പിന്നീട് ഒരു മാസം മുമ്പ് ഒരു മാസ്റ്റർ പ്ലാൻ അടക്കം ഇത് സംബന്ധിച്ച് തയ്യാറാക്കി എന്ന വിവരം ഈ മൊഴി പ്രകാരം പോലീസിന്, ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ്, തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് പ്രതികളെയും അതീവ സുരക്ഷ അകമ്പടിയോടുകൂടി സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇരുവരെയും എത്തിച്ചിരിക്കുന്നത്. ആദ്യം പത്മകുമാറിനെയാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചത്. പിന്നീട് അതിനുശേഷം അനിതകുമാരിയെയും അനുപമയെയും എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറ്, സ്വിഫ്റ്റ് ഡിസൈർ കാറ്, തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉള്ള കാറാണ്. ആ കാർ ഇപ്പോഴും വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. ആ കാറിൽ ആ ഫോറൻസിക് സംഘം ഇതിനു മുമ്പ് എത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും ഈ തെളിവെടുപ്പ് സംഘത്തിനൊപ്പമുണ്ട്. വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ തെളിവെടുപ്പ് നടപടികൾക്ക് ശേഷം ഈ കാറ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. കാരണം ഈ കാറിലാണ് കുട്ടിയെ ആ ഊയൂരിലെ കാറ്റാടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ കുട്ടിയെ എത്തിച്ചതും ആ അന്വേഷണ സംഘത്തിന്റെ നിഗമനപ്രകാരമാണെങ്കിൽ ഈ വീട്ടിൽ തന്നെയാണ് ഈ കുട്ടിയെ ഒളിവിൽ പാർപ്പിച്ചത്. അങ്ങനെ ഒളിവിൽ പാർപ്പിച്ച മുറിയിലടക്കം പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും രേഖകൾ, ഇത് കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകളൊക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ വീടിനകത്ത് തന്നെയുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഈ മൊഴിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ്. ഈ പ്രതികളുടെ മൊഴിപ്രകാരം മറ്റെന്തെങ്കിലും രേഖകളൊക്കെ ഈ വീടിനകത്ത് നിന്ന് പിടിച്ചെടുക്കാനുണ്ടെങ്കിൽ അതടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് പ്രതികളെയും ഈ ചാത്തന്നൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ചാത്തന്നൂരിലെ വീട്. ഇതിനുശേഷം ഇനി കൊണ്ടുപോവുക, ഈ പ്രതികളെ കൊണ്ടുപോവുക ഈ ക്രൈം സീനിലേക്കാണ്. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറ്റാടിയിലെ കുട്ടിയുടെ വീടിന് സമീപം ട്യൂഷൻ സെന്ററിലേക്ക് പോകുമ്പോഴി വീടിന് 150 മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്തേക്ക് പ്രതികളെ കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ഈ കുട്ടിയെ ഈ മൂന്ന് പേരും ചേർന്ന് സ്വിഫ്റ്റ് ഡിസൈർ കാറിൽ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് ഇതിനുശേഷം പിന്നീട് ക്രൈം സീനിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അവിടെ എത്തി ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരും. ഇപ്പോഴും ഈ പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം തുടരുകയാണ് എന്തിനു വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുമ്പോഴും ഈ 10 ലക്ഷം രൂപയുടെ അത്യാവശ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല. മാത്രമല്ല ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തത ചോദ്യം ചെയ്യലിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഈ മൊഴികളിലാണ് ഈ പ്രതികൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും ഈ മൂന്ന് പ്രതികളും സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് തെളിവെടുപ്പിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ചാത്തന്നൂരിലെ വീട്ടിലേക്ക് മൂന്ന് പ്രതികളെയും എത്തിച്ചിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം, 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വീട്ട് പരിസരത്ത് നിന്ന് ഈ സംഘം പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വീടിനകത്ത് നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്വിഫ്റ്റ് ഡിസൈർ കാർ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ഫോറൻസിക് പരിശോധനയടക്കം നടപടികളിലേക്ക് കടക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മൂന്ന് പ്രതികളെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പരമാവധി സമയം ഇവിടെ ചെലവഴിച്ചതിനു ശേഷം ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇനി എന്തെങ്കിലും തെളിവുകൾ ഈ വീടിനകത്ത് നിന്ന് കണ്ടെത്താനുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ഇപ്പോൾ ചാത്തന്നൂരിലെ വീട്ടിലെ തെളിവെടുപ്പിന്റെ വിവരങ്ങളാണ് നൽകിയത്.